ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളായില്ലേ കണ്ടിട്ട്. ഇപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സ്ഥലമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു ഫ്ലാറ്റിലാണ് ഉള്ളത്. ഹസ്ബൻഡിനൊരു ഓൺസൈറ്റ് പ്രോജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ പുള്ളി ഒരു 2 weeks പോവും. അപ്പോൾ അതുകൊണ്ട് ഞാനും കുട്ടികളും ഒരു ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞങ്ങളിവിടെ 2 ദിവസമേ ആയിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ ഇന്നലെ രാത്രി ചെറുതായിട്ട് ഒന്ന് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാം ഒന്ന് റെഡിയായി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ തുണി അലക്കാൻ പോവാണ് കേട്ടോ. കാരണം ഇവിടെ ഫ്ലാറ്റിൽ നമ്മൾ ബാൽക്കണിയിലിട്ട് വേണമല്ലോ ഡ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ കുറേ സമയമെടുക്കും. വീട്ടിലാണെങ്കിൽ നല്ല വിശാലമായ ടെറസാണല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ തുണി അങ്ങ് അലക്കിയിടാമെന്ന് വിചാരിച്ചു. കുറച്ച് ഗ്രീൻ പീസ് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊരു കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിലിരുന്നത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തീർക്കണം. ഇപ്പോൾ 2-3 ഉരുളക്കിഴങ്ങും ഒരു ബീട്രൂട്ടും ഒക്കെ ഇരിപ്പുണ്ട്. അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു കുറുമ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. വീട്ടിൽ ഫ്രിഡ്ജിലിരുന്ന പച്ചക്കറികളെല്ലാം കൂടി ഞാൻ ഒരുമിച്ചൊരു കവറിൽ എടുത്തിട്ടിട്ട് വന്നു. അപ്പോൾ അതെല്ലാം ഒരു 2 ദിവസം കൊണ്ട് എടുത്ത് തീർക്കണം. എന്നിട്ട് വേണം ഈ ആഴ്ചത്തേക്കുള്ള പുതിയതൊക്കെ മേടിക്കാൻ. അല്ലെങ്കിൽ ചെറിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് എല്ലാം കൂടി വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കുറുമയ്ക്കായിട്ട് സവോള, ഉരുളക്കിഴങ്ങ്, ഒരു ബീറ്റ്റൂട്ടും, 2 പച്ചമുളകും, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയത്, ഞാൻ കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് വരാൻ മറന്നുപോയി. കുറേ നാളായിട്ട് കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഫിംഗർ ക്യാപ്പ്, ഈ കയറ് ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അരിഞ്ഞെടുക്കാൻ. അപ്പോൾ ഞാൻ അധികം മൂർച്ചയില്ലാത്തൊരു കത്തിയാണ് എടുത്തിട്ടുള്ളത്. കാരണം ഒരു പേടിയാണ് കൈ മുറിയുന്ന. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കട്ട് ചെയ്തൊക്കെ എടുത്തു. സ്ഥിരമായിട്ട് കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫിംഗർ ക്യാപ്പ് ഇല്ലാതെ ഇതുപോലെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഉരുളക്കിഴങ്ങും ബീറ്റ്റൂട്ടും ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ കേട്ടോ, തീരെ ചെറുതാക്കിയിട്ടില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ഒന്ന് ചതച്ചും കൂടി എടുക്കണം. എല്ലാം അരിഞ്ഞൊക്കെ വന്നപ്പോഴേക്കും തുണി അലക്കി കഴിഞ്ഞു. അപ്പോൾ അതിനെ ഉടനെ തന്നെ വിരിച്ചിടാം. എനിക്കിത് എത്ര സമയം ഇപ്പം ഡ്രൈ ആയി കിട്ടും എന്നറിയാത്തത് കൊണ്ട് ഞാൻ രാവിലെ തന്നെ അങ്ങ് ചെയ്യുകയാണ് കേട്ടോ. കാരണം നാളെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള ദിവസമാണ്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന തിങ്കളാഴ്ച അവധി ദിവസമാണ്. നാളെ സ്കൂളിൽ പോകണം. അപ്പോൾ അതിനാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ, കുറച്ച് ഡ്രസ്സസൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് വിരിച്ചിടാം. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റാൻഡ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. കുറുമ ഇന്ന് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകുമ്പം പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ടു. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സവോള, പച്ചമുളക് ഞാനൊരു 2 എണ്ണം എടുത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർക്കാം, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് വഴറ്റിയെടുക്കുക കറിവേപ്പില. അല്ലെങ്കിൽ ലാസ്റ്റ്, ഇപ്പോൾ കുക്കറിൽ ചിലർ കറിവേപ്പില ഇടത്തില്ല, കാരണം കുക്കറിൻ്റെ വാൽവ് അടയുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരുമ്പം ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 3 മുതൽ 3.5 teaspoon അളവിൽ മല്ലിപ്പൊടി, ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല, മല്ലിപ്പൊടി ഇട്ടു. പിന്നെ ഒരു 1.5 മുതൽ 2 teaspoon അളവിൽ ഗരം മസാലപ്പൊടിയും കൂടെ, ഗരം മസാലപ്പൊടിയോ ചിക്കൻ മസാലയോ ഏത് വേണേലും ചേർക്കാം കേട്ടോ. നന്നായിട്ട് ആ പൊടിയുടെ ചുവ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ബീറ്റ്റൂട്ട്, ഗ്രീൻ പീസും ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു കപ്പോളം ഗ്രീൻ പീസ് ഉണ്ടാവും. നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. കറക്റ്റ് ഈ ഒരു പച്ചക്കറിയുടെയൊക്കെ മുകളിൽ നിൽക്കുന്ന അളവിൽ മതി കേട്ടോ. കുക്കറിലാവും, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വേവോ, 2-3 whistle വേവുന്നത് കൊണ്ട് ഒത്തിരി വെള്ളം വേണ്ട. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 മുതൽ 4 whistle വരെ വേവിക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി.
ഇനി ഇടിയപ്പവും കുറുമയും ഉണ്ടാക്കണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ രാത്രി അമ്മ വന്നപ്പോൾ ഒരു പാക്കറ്റ് ദോശമാവ് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ മടിയായി. പാക്കറ്റ് ദോശയാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന കേട്ടോ, ഈ ഒരു ബ്രാൻഡ് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന കൊണ്ട് അറിയില്ല എങ്ങനെ ഉണ്ടാവുമെന്ന്. നല്ല കട്ടിയുള്ള മാവായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന അത്രയും കട്ടിയുള്ള മാവായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുത്തു. ഇപ്പോഴേക്കും കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് കേട്ടോ, വെള്ളം വറ്റിയിട്ടില്ല കണ്ടോ. താഴെ അത്യാവശ്യം ഗ്രേവിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നമ്മളൊരു മൂന്നാല് വിസിൽ വേവിച്ചതല്ലേ, നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും കുറച്ചൊന്ന് ഉടഞ്ഞൊക്കെ വരും ഇതുപോലെ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലോ, ഞാനിന്നുമ്പോൾ കുറച്ച് പശുമ്പാലാണ് ചേർക്കുന്നത് കേട്ടോ, അതും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ വീണ്ടും ഒന്ന് സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്, കുറച്ച് പശുമ്പാലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തിളപ്പിച്ചിട്ട് ഒഴിക്കാവേ. ഞാൻ അതുപോലെ തന്നെ ഒഴിച്ചിട്ട് കറി ഒന്നും കൂടി ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ എപ്പോഴും ഗ്രേവിയിൽ ചേർക്കാറുള്ളതാണ്, ഒരുപാട് പേര് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഒട്ടും ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല സാധാരണ തേങ്ങാപ്പാൽ ചേർക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. നല്ല സൂപ്പറായിരുന്നു കേട്ടോ, ടേസ്റ്റ് നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കൂടുതൽ നല്ലതായിരിക്കും. പേരക്കുറുമ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇപ്പോൾ ദോശയും കൂടെ ഉണ്ടാക്കാം. ഇന്ന് അധികം പരത്താതെ നമ്മൾ അടച്ചു വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു കുറുമയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഇങ്ങനെയാണ് കൂടുതലും നല്ലത്. പിന്നെ വീട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു സൗകര്യം തോന്നിയത് വേസ്റ്റ് ഡിസ്പോസലാണ് കേട്ടോ. മറ്റു ബയോഗ്യാസും അല്ലാത്ത ഡ്രൈ കമ്പോസ്റ്റും ഒക്കെ യൂസ് ചെയ്യണ്ടേ, അത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. ഇതാകുമ്പം എല്ലാ ഫ്ലോറിലും ഷൂട്ടുണ്ട്, അവിടെ ഡെയിലി നമ്മൾ നന്നായിട്ട് കെട്ടിക്കൊണ്ടിട്ടാൽ മതി. ലഞ്ചിൽ നിന്ന് കുറച്ച് കറികളൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, പിന്നെ മീൻ വാങ്ങിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അമ്മ അവിടെ ഇരുന്ന് കുറച്ച് മീൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിത് അത് വാങ്ങാനായിട്ട് താഴെ വന്നതാണ് കേട്ടോ. കുറച്ച് വാളയും മത്തിയും ഉണ്ട്, അപ്പം മസാലയൊക്കെ പുരട്ടി തന്നതുകൊണ്ട് ജസ്റ്റ് അത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയായിരുന്നു. അപ്പം ഞാൻ വേറൊന്നും വെച്ചില്ല, ചോറും വെച്ചു മീനും ഫ്രൈ ചെയ്തെടുത്തു.
അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ അടുത്ത ആഴ്ചത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റ് എഴുതുകയാണ് കേട്ടോ. എല്ലാം ഒരുവിധം കാലിയായിരിക്കുകയാണ്. ഇതുപോലെ എഴുതിക്കൊണ്ട് പോയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറന്നുപോകും. അപ്പോൾ ലിസ്റ്റ് എഴുതിയാൽ തന്നെയും ഞാൻ ഒരു ചെറിയ സാധനമെങ്കിലും മറക്കാറുണ്ട് എപ്പോഴും. ചിലപ്പോൾ ഉപ്പായിരിക്കും, കടുക്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മറന്നുപോകും. മോൾക്കും ഇപ്പോൾ ലഞ്ച് കൊടുത്തു വിടുക ചെയ്യുന്ന കേട്ടോ. കഴിഞ്ഞ വർഷം വരെ അവൾ സ്കൂളിൽ നിന്നാണ് കഴിച്ചിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അവർക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അതെടുത്ത് എന്തായാലും മോന് രാവിലെ ലഞ്ച് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ അവൾക്കും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവൾ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള അവൾ കഴിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ കൊടുത്തു വിടാറുള്ളത്. അപ്പോൾ അതിനാവശ്യമുള്ള കൂടുതലും എന്തെങ്കിലും പല ടൈപ്പ് ഓഫ് റൈസ്, ചോറുകൾ അല്ലെങ്കിൽ സാൻഡ്വിച്ചൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് കൂടുതലായിട്ടും കറക്റ്റ് ലിസ്റ്റ് എഴുതി കൊണ്ടുപോയി വാങ്ങുന്നത്. അല്ലെങ്കിൽ പിന്നെ രാവിലെ ആകുമ്പോൾ നമുക്കൊരു ഒരു വെപ്രാളമായിരിക്കും എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്ന്. അപ്പോൾ സാധനങ്ങൾ കറക്റ്റായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ പിന്നെ അധികം സമയം എടുക്കത്തില്ല, പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുമല്ലോ. പിന്നെ നമുക്ക് ഫ്രിഡ്ജ് ചെറുതായതുകൊണ്ട് ഒരുപാട് പച്ചക്കറികളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. അത്യാവശ്യം അതിനകത്ത് വെക്കാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്നെണ്ണം അങ്ങനെയാണ് നോക്കിയിട്ടാണ് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അടുത്ത് കടകളുള്ളതുകൊണ്ട് പെട്ടെന്ന് പോയി മേടിക്കാം. അപ്പോൾ ഒത്തിരി വാങ്ങി അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ എപ്പോഴും വാങ്ങുന്നൊരു സാധനമാണ് കേട്ടോ സ്വീറ്റ് കോണും ഗ്രീൻ പീസും പാക്കറ്റിലുള്ളത്. അത് റൈസ് ഉണ്ടാക്കാനും അല്ലാതെ കോൺ വെറുതെ ഇങ്ങനെ സോർട്ട് ചെയ്ത് ഉപ്പും ബട്ടറും ഒക്കെ ചേർത്ത് സോർട്ട് ചെയ്ത് സ്നാക്കായിട്ട് കൊടുക്കാനും കഴിക്കാൻ കുട്ടിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതെപ്പോഴും വാങ്ങാറുണ്ട്. പിന്നെ എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് വെക്കുകയാണ്. വൈകുന്നേരം പിന്നെ കുറച്ച് സമയം ഒന്ന് പാർക്കിലൊക്കെ പോയി കളിച്ചു. ഡിന്നറിന് കഞ്ഞിയാണ് ഉണ്ടാക്കിയ, കുറച്ച് ചെറുപയർ തോരനും കഞ്ഞിയും വെച്ചു. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറ് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അതിട്ട് അതിൻ്റെ കഞ്ഞിവെള്ളവും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിച്ച് തിളപ്പിച്ചെടുക്കുമ്പം കഞ്ഞിയായി. ഇന്നലെ നേരത്തെ ജോലിയൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങണം. കുട്ടികൾ ആദ്യമായിട്ടാണ് ഇവിടുന്ന് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എൻ്റെ സമയമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരണമല്ലോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഡിയേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.